മേൻ അമേൻ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വീണ്ടും ദൈവവചനവുമായി ഈ കൂട്ടായ്മയുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നല്ലോ സർവ്വ മഹത്വവും പുകഴ്ചയും കർത്താവിന് തന്നെ കഴിഞ്ഞ ആഴ്ച നാം ലേഖനം ഒന്നാം കുരിന്തിയ ലേഖനം പഠിക്കുമായിരുന്നല്ലോ ആമുഖമായി പറഞ്ഞു പൗലസിൻ്റെ രണ്ടാം മിഷനറി യാത്രയിൽ ഒന്നര വർഷക്കാലം ഈ ഗ്രീക്ക് തുറമുഖ പട്ടണത്തിൽ താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു അക്വില്ലാസും പ്രസ്കില്ലയോടും ചേർന്ന് പ്രവർത്തിക്കുകയും അവിടെ ഒരു സഭ ഉടലെടുത്തു അനേകർ എന്നുവെച്ചാൽ ഒരു നല്ല ഒരു സഭ തന്നെ അവിടെ കർത്താവ് വളർത്തിയെടുക്കുകയുണ്ടായി എന്നാൽ അപ്പസ്തോലൻ എഫ് എസോസിലായിരുന്നപ്പോൾ തനിക്ക് അറിവ് കിട്ടി അവിടെ പലവിധമായ പ്രശ്നങ്ങളുണ്ട എന്ന് പാപത്തിൻ്റെ ചില കാറ്റോട്ടങ്ങളൊക്കെ ദുരുപദേശത്തിൻ്റെ ചില വഴികളൊക്കെ ആ സഭയിൽ കടന്നുകൂടിയതായിട്ട് തനിക്ക് അറിവ് കിട്ടി അതിനാലാണ് ഈ ലേഖനങ്ങൾ പൗലസ് എഴുതുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു പൗലസ് കഴിഞ്ഞ് പൗലസ് പോയിക്കഴിഞ്ഞ് വേറെ പല ഉപദേഷ്ടാക്കന്മാരും ഈ കുരിന്ത് സഭയിൽ കടന്നു വന്നു അപ്പല്ലോസ് വന്നു പത്രോസ് വന്നു അവർ യഥാവിധേനെ ദൈവവചന ഉപദേശങ്ങൾ പറഞ്ഞു എങ്കിലും പിന്നീട് വന്നതായ ചില ഉപദേഷ്ടാക്കന്മാർ അവർ കൂടുതലും യഹൂദ മതാചാരങ്ങളിൽ നിന്ന് യേശുവിൽ വിശ്വസിച്ച് കടന്നു വന്നവരാണ് അവർ പുതിയൊരു ഒരു ഉപദേശവുമായി എന്നുവെച്ചാൽ ദുരുപദേശവുമായി സഭയിൽ കടന്നു വന്നു അവർ പൗലോസിൻ്റെ ഉപദേശത്തെയും പൗലോസിൻ്റെ വ്യക്തിത്വത്തെയും എതിർത്തു ഉപദേശത്തെയും വ്യക്തിത്വത്തെയും എതിർത്തു വ്യക്തിയായ പൗലോസിനെ പറ്റി അവർ ദുഷിച്ചു പറഞ്ഞു അവർ പറഞ്ഞതായ കാരണങ്ങൾ ഇതൊക്കെയാണ് ഈ അപസ്തോലിനായി ഇദ്ദേഹം വളരെയധികം കഷ്ടങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് പ്രശ്നങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് ദാരിദ്ര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് തൻ്റെ ജോലി തുന്നൽ ജോലിയാണ് തനിക്ക് ആകർഷണമില്ല തൻ്റെ പ്രക പ്രസംഗത്തിനോ വലിയ ആകർഷണ ശേഷിയില്ല ഇങ്ങനെയുള്ളതായ അപവാദങ്ങളൊക്കെയും പൗലോസിനെ പറ്റി പറഞ്ഞു വരുത്തുകയും ജനങ്ങളുടെ ഇടയിൽ ഭിന്നത ഉളയാകുകയും ചെയ്തു ഇതുവഴി പൗലോസിന്റെ ആത്മീയ ശുശൂഷയുടെ ആ നാമ്പ് കെടുത്തിക്കളഞ്ഞ എന്ന് ആ കട്ടിങ്ഡ്ജ ആ മൂർച്ചയേറിയതായ ആ ദൈവവചനത്തിൻ്റെ ഉപദേശത്തെ അവർ ലഘുവാക്കി കളഞ്ഞതുകൊണ്ട് ലോകത്തിൻ്റെ മലിനതകളൊക്കെയും സഭയിലേക്ക് കടന്നു വരുവാനും ഇടർച്ചകളും ഭിന്നതകളും വിഗ്രഹാരാധനയും വ്യവിചാരവും കുടുംബ പ്രശ്നങ്ങളും ഒക്കെയും സഭയിൽ കടന്നു വരുവാനിടയായിത്തീർന്നു നാം കഴിഞ്ഞ രണ്ടാഴ്ച പഠിച്ചു യേശുപ്ര യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്യം മരണത്താൽ വെളിപ്പെടുന്നതായ സ്നേഹവും പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയും കൊണ്ട് പൗലോസ് ആ പ്രശ്നങ്ങളെ പൊതിയുവാണ് എന്നാൽ ഈ ലേഖനം തിമോത്തിയുടെ കയ്യിൽ കൊടുത്തുവിടുകയും ഈ തിമോത്തിയെയും ആ ലേഖനത്തെയും പൊതുവായി ഇവർ തിരസ്കരിക്കുകയും ചെയ്യുക ചെയ്തത് അതിൽ വളരെയധികം മനോവേദനയുണ്ടാക്കി പൗലസിന് തൻ കണ്ണീരോടുകൂടെ ഒരു ലേഖനം എഴുതുന്നുണ്ട് അതിനെപ്പറ്റി ഒരു സൂചന മാത്രമേ ഉള്ളൂ പുസ്തകത്തിൽ പിന്നീട് തീത്തോസിനെ അയക്കുകയാണ് തീത്തൊസ് ചെന്ന് ഈ കത്തുമായി ചെന്ന് സഭയിൽ വിവരിച്ചു പറയുകയും ശുശൂഷിക്കുകയും ചെയ്യുക വേ ആ സഭക്കാർ മാനസാന്തരപ്പെടുകയുണ്ടായി പാപത്തിലുള്ള ആളെ പുറത്താക്കിയുണ്ടായി സഭ ശുദ്ധീകരണം പ്രാപിക്കുകയും കർത്താവിനോടും പൗലോസിനോടും ഏകീകരണം പ്രാപിക്കാനിവിടെയായി തീർന്നു ചുരുക്കത്തിൽ പറയട്ടെ വളരെ പ്രശ്നത്തിൽ കൂടി കടന്നുപോയതായ സഭ ശുദ്ധീകരണം പ്രാപിപ്പാനും കർത്താവിനോടുകൂടെ നിരക്കുവാനും ആത്മീയ അഭിവൃദ്ധി പ്രാപിപ്പാനും ഇടയായി തീർന്നു അവരുടെ ആ ദുരുപദേശത്തിൽ നിന്നൊക്കെയും പിന്മാറുവാനിടയായി തീർന്നു അവരുടെ ദർശനത്തിനൊക്കെയും വ്യക്തതയുണ്ടാകുവാനിടയായി തീർന്നു അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം സഭയിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കഠിനമായ പ്രശ്നക്കാരെയൊക്കെ ഈ മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവ് സഭയെ ശുദ്ധീകരിക്കും സഭയെ പണിയും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു വിളിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിന്മേൽ പ്രബലമാകയില്ല ഇന്നും സഭയെ പണിയുന്നത് കർത്താവ് തന്നെയാണ് ആ കർത്താവ് സഭയെ പണി തന്നെ ചെയ്യും തന്റെ ഭക്തന്മാരെ കൂട്ടി വരുത്തും സ്തോത്രം വൈഷമ്യമേറിയതായ ആ സഭാ കർത്താവ് ശുദ്ധീകരിപ്പാൻ ഇടയായി തോന്നും ഈ രണ്ടാം കൊരിന്തിന്റെ ലേഖനം പൗലോസ് കൊരിന്ത് സഭയോടുള്ളതായ തൻ്റെ ബന്ധത്തെയും തൻ്റെ അപ്പസ്തോലിത്വത്തെയും വ്യക്തമാക്കുകയും അതുപോലെ തന്നെ വീണ്ടും ഒരു ദുരുപദേശത്തിലേക്ക് പോകരുത് എന്ന് അനുശാസിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു കത്താണ് രണ്ടാം ലേഖനം ആദ്യത്തെ ഭാഗം ഏഴ് അധ്യായങ്ങൾ പൗലോസ് തന്നെ തന്നെ വ്യക്തമാക്കുകയാണ് ഇതൊരു കാരണമുണ്ട് മറ്റ് പല ഉപദേഷ്ടാക്കന്മാർ അവിടെ വലിയ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സും ഒക്കെ ആയിട്ടാണ് അവിടെ ചെന്നത് പൗലോസിനെ വിമർശിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് വലിയ റെക്കമെൻഡേഷൻസ് ഒന്നും ഇല്ല എന്നും പൗലോസ് പറയുകയാണ് എനിക്ക് കർത്താവിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ട് നിങ്ങൾ തന്നെയാണ് എൻ്റെ സാക്ഷികൾ കഷ്ടതയാൽ ഉളയമായതായ ഈ സഭ തന്നെയാണ് എന്റെ റെക്കമെൻഡേഷൻ എന്ന് പൗലോസ് ഉറപ്പിച്ചു പറഞ്ഞിട്ട് താൻ ആരാണ് എന്ന് വ്യക്തമാക്കുകയാണ് അവരോട് ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം ഇതൊരാത്മപ്രശംസയെന്ന് എന്നാൽ തുറന്ന് പഠിക്കുകയാണെ നമുക്കറിയാം അതൊരു ആത്മപ്രശംസയല്ല തൻ്റേതായ ജീവിത അനുഭവത്തോടു കൂടി രാജ്യത്തിൻ്റെ മർമ്മം വെളിപ്പെടുത്തുകയാണ് യേശുവിനെ വെളിപ്പെടുത്തുകയാണ് യേശുവിൻ്റെ ക്രൂശിനെ വെളിപ്പെടുത്തുകയാണ് യേശുവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ് യേശുവിൻ്റെ പുനരുദ്ധാനത്തിനെ വെളിപ്പെടുത്തുകയാണ് അങ്ങനെ തന്നെയും തൻ്റെ ഉപദേശത്തെയും ഒരിക്കൽ കൂടി അവരുടെ മുമ്പിൽ വ്യക്തതയോടുകൂടി സ്ഥാപിക്കുകയാണ് താൻ അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നുപോകേണ്ടി വന്നു അനുഭവങ്ങൾ വിവരിച്ചു പറയുന്നുണ്ട് എന്നാൽ അവരോട് തൻ്റെ ഹൃദയാവസ്ഥ പറയുകയാണ് ഞാൻ അനേക പ്രശ്നങ്ങളിൽ കൂടി കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി എങ്കിലും കർത്താവ് എന്നെ ജയോത്സവമായി നടത്തുകയാണ് എന്ന് നമുക്ക് വായിക്കാം രണ്ട് കൊറിന്തിയ ലേഖനം രണ്ടാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ വായിക്കാം ും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളിലൂടെ തന്റെ പരിജ്ഞാനത്തിന്റെ പരിമളം വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിനും ക്രിസ്തുവിന്റെ സൗരഭ്യമാവുന്നു ജയോത്സവമായിട്ടാണ് നടത്തുന്നത് യേശുവിന്റെ ജയോത്സവം ഞങ്ങളിലുണ്ട് എന്ന് ഈ ജയോത്സവം ട്രയം റോയൽ ട്രയം എന്ന് പറഞ്ഞാൽ അതൊരു റോമൻ ഫ്രൈസാണ് റോമൻ സൈന്യാധിപന്മാർ യുദ്ധം ജയിച്ച് റോമിലേക്ക് വരുമ്പോൾ പ്രത്യേകമായ രഥത്തിൽ കയറ്റി ഇരുത്തി കിരീടം ധരിപ്പിച്ച് പ്രത്യേക രീതിയിലുള്ളതായ ഒരു പർപ്പിൾ ഡ്രസ്സൊക്കെ കൊടുത്ത് ജനങ്ങളെല്ലാം ആരവത്തോടുകൂടി വിളിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ഉത്സവമായി ഈ ജയിച്ചതായ ജേതാവിനെ ആ ഊരിലേക്ക് ഈ പട്ടണത്തിലേക്ക് എഴുന്നള്ളുകയാണ് അതോടുകൂടെ ആ ശത്രു രാജ്യത്തിൽ നിന്ന് പിടിച്ചതായ ആ ധനം അടിമകൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതായ ആ രാജകുലത്തിൽപ്പെട്ടവര് ഇവരെ എല്ലാം പ്രദർശിപ്പിക്കുക അങ്ങനെ ജയോത്സവം നടക്കുന്നതായ ആ റോമിൽ ഉണ്ടാകുന്ന വലിയൊരു ആരവും സന്തോഷവും അതാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് തന്നിരിക്കുന്നതെന്ന് പൗലോസ് പറയുക സ്തോത്രം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടതയിൽ കൂടി പോകുമ്പോഴും ഞങ്ങൾക്ക് കർത്താവ് തന്നതായ വലിയൊരു സന്തോഷമുണ്ട് വലിയൊരു ജയമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുക ആ ജയമുള്ളതുകൊണ്ടാണ് ഫിലിപ്പി ജയിലിൽ കടന്നപ്പോൾ പൗലസും ഷീലസും ഹോ സന്തോഷത്തോടുകൂടി പാടുകയും ആരാധിക്കുകയും ചെയ്തത് ചങ്ങലയിൽ ചുറ്റി നിന്നെങ്കിലും ലോകത്തെ ജയിച്ചതായ ഒരു സന്തോഷം പ്രിയപ്പെട്ടവരുടെ ഉള്ളിലുണ്ട് അത് പൗലസ് അവരോട് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഞങ്ങൾ ഞങ്ങളോ ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെയും സൗരഭ്യവാസനയാണ് ക്രിസ്തുവിൽ സൗരഭ്യവാസനയാണ് എന്ന് ഇതും അന്നത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു പെർഫ്യൂമിനെ പറ്റിയാണ് ആ കൊട്ടാരത്തിൽ ഒരു ചെറിയ പെർഫ്യൂം കുപ്പി ഓപ്പൺ ചെയ്യുന്നുവെങ്കിൽ ആ കൊട്ടാരം നിറച്ച് അതിൻ്റെ സുഗന്ധ സുഗന്ധമാണ് അതുപോലെ ഒരു സുഗന്ധമാക്കിയാണ് കർത്താവ് ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് എന്ന് പൗലോസ് തന്നെ തന്നെ സാക്ഷീകരിക്കുകയാണ് അവരോട് ചുരുക്കത്തിൽ അവരോട് പറയുകയാണ് ഞങ്ങൾ കഷ്ടതയിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഉറക്കളപ്പിലും കപ്പൽ ഛേതത്തിലും ഒക്കെയും പെട്ടുവെങ്കിലും ഞങ്ങൾ ക്രിസ്തുവിൽ ജയിച്ചു തന്നെയാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ ഉള്ളത്തിൽ ഒരു വലിയ സന്തോഷമാണ് സ്തോത്രം ഞങ്ങൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സാക്ഷ്യം പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം എൻ്റെ കാര്യം തന്നെയാണെങ്കിലും കഴിഞ്ഞ കാലത്തെ ഒരു മുപ്പതിൽ പരമുള്ളതായ മിഷനറി ജീവിതത്തിൽ എടുത്തു പറയുന്നത് എപ്പോഴും കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചതായ അനുഭവങ്ങളാണ് കാരണം പിറകോട്ട് നോക്കുമ്പോൾ അതു തന്നെയാണ് ജയത്തിൻ്റെ ഘടകങ്ങൾ ജയത്തിൻ്റെ നിമിഷങ്ങൾ സ്തോത്രം ഈ ലോകത്തിൽ യേശുവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുന്നത് യേശുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നത് അതെയാണ് വിജയത്തിൻ്റെ അനുഭവം അവിടെയാണ് ജയോത്സവം അതുകൊണ്ട് ഒരു കാര്യം ഇന്ന് രാത്രി നിങ്ങളോട് ഉദ്ബോധിപ്പിക്കാനുണ്ട് സ്നേഹത്തോടെ പറയുവാനുണ്ട് കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിന്നോളുക കർത്താവ് നിങ്ങൾക്ക് ജയം നൽകും ഭീരുക്കളോട് കർത്താവ് ഹലനു എതിർത്ത് നിൽക്കും രണ്ട് വള്ളത്തിൽ യാത്ര ചെയ്യുന്നുവെങ്കിൽ അധപ്പതനം നിശ്ചയമാ കടലിൽ താഴും അതുകൊണ്ട് ഇന്ന് രാത്രി ഉറയ്ക്കണം കർത്താവിന് വേണ്ടി ഉറയ്ക്കണം ഈ ഉപദേശത്തിൽ ഉറയ്ക്കണം ഈ ആത്മാവിൽ ഉറയ്ക്കണം എങ്കിൽ ജയോത്സവമായി കർത്താവ് നടത്തും ഉറക്കുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഭൗതിക ആത്മീയ വിഷയങ്ങളിൽ കർത്താവ് ജയം നൽകും കുടുംബ ജീവിതത്തിൽ ജയം നൽകും കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ ജയം നൽകും വിവാഹങ്ങളിൽ ജയം നൽകും ഓ സാമ്പത്തിക വിഷയങ്ങളിൽ ജയം നൽകും ആത്മീയ മണ്ഡലങ്ങളിൽ ജയം നൽകും ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ ഇടയായി തീരും സ്തോത്രം കർത്താവ് ധൈര്യവാന്മാരെ കൊണ്ടാണ് തന്റെ രാജ്യം പണിയുന്നത് റൈസലോൺ സ്തോത്രം ഭീരുക്കൾക്ക് അവിശ്വാസികൾക്ക് അവിടെ സ്ഥാനമില്ല എന്ന് ഇന്ന് രാത്രി വ്യക്തമാക്കിക്കൊള്ളട്ടെ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ പറയുന്നു വീണ്ടും പൗലോസ് പറയുകയാണ് ഞങ്ങൾ പുതിയ നിയമത്തിൻ്റെ ശുശൂഷകരാണ് ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് തൊട്ട ഏഴ് അധ്യായം പൗലസ് തൻ്റെ ശുശൂഷയെ പറ്റിയും തൻ്റെ അപ്പസ്തോലിത്വത്തെ പറ്റിയും തൻ്റെ അനുഭവങ്ങളെപ്പറ്റിയും അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ് രണ്ടാം ഭാഗം എട്ടു ഒമ്പതും ധനശേഖരത്തെ പറ്റിയാണ് ഓഫറിംഗ് ജറൂസലേമിലുള്ളതായ ദാരിദ്ര്യത്തിലുള്ളതായ സഭയ്ക്കുള്ളതായ ധനശേഖരത്തെ പറ്റിയാണ് എട്ടു ഒമ്പതും പത്ത് മുതൽ പതിമൂന്ന് വരെയും പൗലോസ് അവരെ വ്യക്തമാക്കി പഠിപ്പിക്കുകയാണ് ഇനിയും നിങ്ങൾ പിന്മാറിപ്പോകരുത് ഇനിയും നിങ്ങൾ ദുരുപദേശക്കാറ്റിൽ വീണു പോകരുത് അങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് രണ്ട് കുരുന്തിയ ലേഖനത്തിൽ പഠിക്കുവാനുള്ളത് ഒന്ന് തൊട്ട് ഏഴ് വരെയും പൗലോസിനെ പറ്റി തന്നെ പറ്റി തന്നെ താൻ അവർക്ക് വ്യക്തമാക്കുന്നു എട്ട് ഒമ്പത് ധനശേഖരണത്തെപ്പറ്റി പഠിപ്പിക്കുന്നു പത്ത് മുതൽ പതിമൂന്ന് വരെയും വീണ്ടും ഈ തന്ത്രത്തിൽ പിശാചിൻ്റെ തന്ത്രത്തിൽ കുടുങ്ങിപ്പോകരുത് നിങ്ങൾ ആത്മശക്തിയിൽ തന്നെ നിലനിൽക്കണം എന്ന് പഠിപ്പിക്കുകയാണ് നമുക്ക് വായിക്കാം മൂന്നാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അവൻ ഞങ്ങളെ പ്രാപ്തരാക്കി അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവൻ നൽകുന്നു എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ തേജസ്സോടെയാണ് വന്നത് അത് നീങ്ങി പോകുന്നതായിട്ടും നിമിത്തം ഇസ്രയേൽ മക്കൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ സാധ്യമല്ലായിരുന്നു അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷം തേജസ് ഉള്ളതായിരിക്കില്ലയോ സീനായി മലയിൽ നിന്ന് അക്ഷരത്തിൽ എഴുതിയതായ കൽപ്പനകളുമായി മോശ ഇറങ്ങി വന്നപ്പോൾ തൻ്റെ മുഖം തേജസ്സിനാൽ നിറഞ്ഞു മോശയുടെ മുഖത്ത് നോക്കുവാൻ ജനങ്ങൾക്ക് സാധിക്കാതെ വന്നതിനാൽ ഒരു വിടേണ്ടി വന്നു അത്രയ്ക്ക് തേശസ് ഈ മോശയുടെ ഈ പ്രമാണത്തിനും ആ പഴയ നിയമ ശുശൂഷയ്ക്കും എന്നാൽ പൗലോസ് പറയുകയാണ് ആ പ്രമാണം ലഭിച്ചവരൊക്കെയും ബഹു ഭൂരിപക്ഷവും മരണത്തിലേക്ക് പോയി ആ പ്രമാണത്തിൻ കീഴിൽ ജയിച്ചവർ വളരെ തുരവും ചുരുക്കം എട്ട് ലക്ഷം പ്രായപൂർത്തിയായ പുരുഷന്മാർ ആ ചെങ്കടൽ കടന്നുവെങ്കിലും രണ്ടേ രണ്ട് പേരാണ് കനാൻ ദേശത്തെത്തിച്ചേർന്നത് വലിയ ഭൂരിപക്ഷം ആ ദൈവ ജനം മരുഭൂമിയിൽ പട്ടുപോവയാണ് ചെയ്തത് അതുകൊണ്ടാണ് പോലസ് ഇവിടെ പറയുന്നത് ഇതൊരു മരണത്തിൻ്റെ കൽപ്പന പോലെയായി പോയി അക്ഷരത്തിൻ്റെ ആ കൽപ്പന അക്ഷരത്തിൽ എഴുതി കൊടുത്തതായ കൽപ്പന മരണത്തിലേക്ക് പോയുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ ഈ കൽപ്പനകൾ ജീവനിലേക്ക് നടത്തുകയാണ് നമ്മെ ഫൈസലോൺ സ്ത്രോത്രം മോശയിൽ അത്രയും തേജസ് വെളിപ്പെട്ടുവെങ്കിൽ യേശു ക്രിസ്തുവിൽ അതിമഹത്തായ തേജസ് വെളിപ്പെടുമെന്നും യേശിൽ വിശ്വസിക്കുന്നതായ നിങ്ങളിലേക്ക് കർത്തൻ തന്റെ തേജസ്സിന്റെ ബഹുത്വം അയയ്ക്കും തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിപ്പാൻ ഇടയായി തീരും വിശ്വസിക്കുന്നുവോ കരങ്ങുയർത്തി പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പൗലസ് പറയുകയാണ് ആ തേജസ്സിന്റെ ശിശൂഷകരാണ് ഞങ്ങൾ മരണത്തിൻ്റെയോ നിർജീവത്വത്തിൻ്റെയും ശുശ്രൂഷക്കാരല്ല ജീവൻ്റെയും അതിമഹത്തായ തേജസ്സിൻ്റെയും ശുശ്രൂഷകരാണ് അതിനായിട്ടുള്ളതായ ആത്മപ്രവാഹം കർത്ത ഞങ്ങൾ ലയിച്ചിട്ടുണ്ട് ഒരു സമർത്ഥിക്കുകയാണ് ശുശ്രൂഷകളെ പറ്റി അതുപോലെ തന്നെ നിത്യതയുടെ വെളിപ്പാട് വ്യക്തമാക്കുകയാണ് ഞങ്ങൾ കഷ്ടം സഹിക്കുന്നുവെങ്കിലും നിത്യതയുടെ വെളിപ്പാടിനാൽ നിറഞ്ഞ് പ്രത്യാശയാൽ ജീവിക്കുന്നവരാണ് എന്ന പൗലോസ് അവരെ പഠിപ്പിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന അനേകരും അനേക കഷ്ടങ്ങളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയും ദുഃഖങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നു അവർ ജീവിതം ഒന്നും ഒട്ടും എൻജോയ് ചെയ്യുന്നില്ല എന്ന് എന്നാൽ പൗലോസ് തൻ്റെ അനുഭവത്തോടുകൂടെ പറയുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഞങ്ങൾ കഷ്ടമനുഭവിക്കുന്നവരായ ഞങ്ങൾ ജയോത്സവത്തിൽ നടക്കുന്നത് പോലെ തന്നെ നിത്യനിയുടെ പ്രകാശനം ഞങ്ങളുടെ ഉള്ളത്തിൽ നിലനിൽക്കുന്നതാകിയാൽ ഈ ലോകത്തിൻ്റെ കഷ്ടങ്ങൾ വെറും ലഘുവായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് വളരെ നിസ്സാരമാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് വലിയ സാരമായിട്ടുള്ള കാര്യമല്ല ഇത് നിസ്സാരമാണ് അതിനെയൊക്കെയും വെല്ലുന്ന പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുകയാണ് കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുന്നവരിൽ പ്രകാശിക്കുന്നതായ വലിയ നിത്യതയുടെ ഖലത്തിനായി അതിൻ്റെ പ്രത്യാശയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു കരമുയർത്തി ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ ഒന്ന് നാവെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ ഓ സ്തോത്രം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ സത്യത്തിൻ്റെ ഉപദേശത്തെ എതിർക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും വിട്ടുമാറട്ടെ പിശാചിന്റെ തന്ത്രങ്ങൾ വിട്ടുമാറട്ടെ പാപത്തിന്റെ ശക്തികൾ വിട്ടുമാറട്ടെ ഓ ഇരുട്ടിന്റെ വഴികൾ വിട്ടുമാറട്ടെ ദുരുപദേശത്തിന്റെ കാറ്റുകൾ വിട്ടുമാറട്ടെ കള്ള ശിശുശാഖന്മാര് സഭയെ തകർക്കുന്ന വഴികൾ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ് ഈ ഭാഗങ്ങളൊക്കെയും പൗലോസ് നിങ്ങൾ വീണ്ടും അത് വായിക്കുമ്പോൾ മനസ്സിലാകും തൻ്റെ ശിശുഷയുടെ മഹാത്മ്യവും യേശുക്രിസ്തുവിനെ ഉയർത്തുകയാണ് താൻ പറയുകയാണ് ഇത് അപ്പസ്തോലി ഉപദേശം തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത് ഞാൻ പ്രസ്താവിച്ചത് അതിന് മാറ്റമൊന്നുമില്ല വീണ്ടും രണ്ടാമത്തെ ഭാഗം ഞാൻ പറഞ്ഞല്ലോ ജെറുസലേമിലെ പ്രയാസത്തിലായിരിക്കുന്നതായ സഭയ്ക്ക് വേണ്ടി ധനശേഖരണം നടത്തുന്നതിനെ പറ്റിയാണ് ഹ്രസ്വമായിട്ടൊന്ന് പറഞ്ഞു പോകാം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അതുപോലെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സ്നേഹ സന്തോഷത്തോടുകൂടി കൊടുക്കണം എട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു കഷ്ടത എന്ന കഠിന പരീക്ഷയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ഔദാര്യത്തിൻ്റെ വലിയ സമ്പത്തായി കവിഞ്ഞൊഴുകി പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീരയും അവൻ സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷിയ സാക്ഷിയാണ് വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധനശേഖരണത്തിൽ പങ്കാളികളാ പങ്കാളികളാക്കുന്നതിന് അവർ ഞങ്ങളോട് അപേക്ഷിച്ചു അതും ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല ഒത്തവണ്ണം ഞങ്ങൾക്ക് ലഭിച്ചു ഏൽപ്പിച്ചു പ്രത്യേകിച്ച് ആഖായ സഭ സഭകളോടും മാസിഡോണിയനു സഭകളോടും അതുപോലെ ഗലാത്യ സഭകളോടും പൗലോസ് ആ മറ്റേ ബലഹീനരായിരിക്കുന്ന സഭയിലുള്ളവർക്ക് വേണ്ടി കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഒരു ഉദാഹരണം പറയുകയാണ് മാസിഡോണിയൻ സഭകൾ ഫിലിപ്പിയിലും തസ്ലോനിക്കയിലും ബെറോവയിലും ഒക്കെ സഭകൾ അവർ വളരെ സന്തോഷത്തോടു കൂടി കർത്താവിന് വേണ്ടി കൊടുക്കുന്നു അവരെ പറ്റി പറയുന്ന അവർ ദാരിദ്ര്യത്തിലാണെങ്കിലും അവർ ദാരിദ്ര്യത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി കൊടുക്കുന്നു കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുത്തു അതിവരെ ഓർപ്പിക്കുമായിരുന്നു പോലീസ് ശക്തമായിട്ട് കൊരിന്തിയ സഭയെ തർജനം ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം പോലീസ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളിൽ നിന്നൊന്നും ആഗ്രഹിച്ചില്ല ഞാൻ പ്രയാസത്തിലായിരുന്നപ്പോൾ മാസിഡോണിയൻ സഭകളാണ് എന്നെ സഹായിച്ചത് ഇനി മേലാലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും കാരണം അവരുടെ മനോഭാവം മനസ്സിലാക്കിയതാണ് എങ്കിലും അവരെ ഉത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കണമെന്നും കർത്താവിന് വേണ്ടി കൊടുക്കുന്നുവെങ്കിൽ ഞാൻ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞു പല കെട്ടുകളും അഴിഞ്ഞു പോകാം പല ശാപങ്ങളോ പല പ്രശ്നങ്ങളോ ഈ കൊടുക്കുന്ന വഴിയായി അതിൻ്റെ കൂടെ കെട്ടി പറഞ്ഞു പോകും ഞാനത് ഉദാഹരണമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് പുതുവെള്ളപ്പാച്ചിലില് നമ്മുടെ തോടുകളിൽ നിന്ന് കെട്ടിക്കിടക്കുന്ന മാലിന്യതകളും അശുദ്ധിയെല്ലാം ആ വെള്ളം അടിച്ചുപറിച്ചു കൊണ്ടുപോകുന്നത് പോലെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കൈവിട്ടു കൊടുക്കുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നമുക്ക് ദശാംശം എന്നുള്ള വിഷയമല്ല അത് പഴയ നിയമത്തിൻ്റെ ഉപദേശമാണ് പുതിയ നിയമത്തിൽ കൊടുക്കുക എന്നുള്ള അങ്ങനെ കൊടുക്കുന്നുവെങ്കിൽ ഈ മലവെള്ള മലവെള്ളപ്പാച്ചലിൽ അശുദ്ധികളും കെട്ടുകളും മാലിന്യങ്ങളും ഒക്കെ തകർന്നടിഞ്ഞു പോകുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലുള്ളതായ പല കെട്ടുകളും അങ്ങനെ അടിഞ്ഞു പോകുന്ന കാര്യമുണ്ടാകും അത് ഞാൻ അനുഭവസ്ഥനാണ് സ്തോത്രം വീണ്ടും വായിക്കാം അവസാനത്തെ ഭാഗം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ളതായ ആ അധ്യായത്തിൽ പൗലോസ് നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് ഈ ഉപദേശത്തിന് വേണ്ടി നിൽക്കണമെന്ന് വീണ്ടും ഉത്ബോധിപ്പിക്കുകയാണ് കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടാണ് സ്റ്റേറ്റ്മെൻ്റുകളൊക്കെ എന്നാൽ അതിൽ നിന്ന് വ്യക്തമാണ് നിങ്ങൾ ഇനിയും മാറിപ്പോകരുത് മാറിപ്പോയി എന്നാൽ ഇനിയും നിങ്ങൾ ശക്തമായി നിന്നു കർത്താവ് നിങ്ങളെ നടത്തുമെന്ന് വായിക്കാം പത്താം അധ്യായം അതിന്റെ നാലും അഞ്ചും വാക്യങ്ങൾ വായിക്കാം ഞങ്ങളുടെ പോരാട്ടത്തിനുള്ള ആയുധങ്ങൾ ജടികമല്ല പിന്നെയോ കോട്ടകൾ നശിപ്പിക്കുവാൻ തക്ക ദൈവിക ശക്തി ഉള്ളവ തന്നെ ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും എല്ലാ പ്രതിബന്ധനങ്ങളെയും ഞങ്ങൾ നശിപ്പിച്ചു കളയുകയും ഏത് ചിന്തയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി കീഴടക്കുകയും ചെയ്യുന്നു ആത്മാവിൽ എല്ലാ പോരാട്ടങ്ങളുടെ മേലും എല്ലാ അശുദ്ധ ചിന്തകളുടെ മേലും ദൈവിക പദ്ധതിക്ക് എതിരായി നിൽക്കുന്നതായ എല്ലാ ചിന്തകളുടെ മേലും ജയമുണ്ട് എന്ന് പറയുകയാണ് പോരിൻ്റെ ആയുധങ്ങൾ ജടികങ്ങൾ അല്ല ഒരു ജടിക രീതിയിലുള്ളതായ ശുശൂഷകളല്ല ഞങ്ങളുടെ ശുശൂഷകൾ ഞങ്ങളുടെ ശുശൂഷകൾ ആത്മാവിലുള്ള ശുശൂഷകളാണ് ഈ ആത്മാവിൻ്റെ ശുശൂഷ നാം കേട്ടു അത് നമ്മെ തേജസ്സിനാൽ നിറയ്ക്കും അത് ജയോത്സവമായി നമ്മെ നടത്തും വീണ്ടും എടുത്തു പറയുകയാണ് സകല ജടീക പോരാട്ടങ്ങളുടെ മേലും ജയമെടുത്ത് അത് ചിന്താമണ്ഡലങ്ങളിലാകട്ടെ സംസാരങ്ങളിലാകട്ടെ പ്രവർത്തന മണ്ഡലങ്ങളിലാകട്ടെ വന്നുകൂടുന്നതായ ക്രിസ്തുവിനോട് പ്രബല്യസ് എതിർത്ത് നിൽക്കുന്നതായ എല്ലാ അവസ്ഥകളുടെ മേലും ജയിച്ചിട്ട് സത്യത്തിൻ്റെ പാതയിൽ ആത്മാവിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് നടത്തും കർത്താവ് സഹായിക്കുമെന്ന് ഉറപ്പിച്ചു പറയുക ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാപത്തിൻ്റെ കുരുന്തിയറോട് പറയാണ് നിങ്ങളുടെ പാപത്തിൻ്റെ ശക്തിയെ തകർക്കുവാൻ ആത്മാവിൻ്റെ ശക്തിക്ക് സാധിക്കുമെന്ന് ഇത് വീണ്ടും വന്ന് ഞാൻ എടുത്തു പറയുക പലർക്കും അത് മനസ്സിലാകാത്ത കാര്യവും നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തിൽ ഒരു സ്വഭാവത്തിൻ്റെ രൂപീകരണം ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ചിലര് പഠിപ്പിക്കുന്നത് അടിസ്ഥാനപരമായ സ്വഭാവത്തിന് മാറ്റാൻ സംഭവിക്കുകയില്ല എന്ന് അത് ശരിയല്ല ആത്മാവിൽ നിറഞ്ഞതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വഭാവത്തിന് വ്യക്തമായിട്ടുള്ളതായ രൂപാന്തരമുണ്ടാകും യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടും അതുണ്ടാകുന്നത് ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് അത് ഫലമായിട്ടാണ് മുന്നോട്ട് വരുന്നത് ആ ആത്മനിറവ് വരുമ്പോൾ പാപത്തിൻ്റെ നിർജീവത്വത്തെ തകർത്തു കളയും പാപത്തിൻ്റെ ശമ്പളം മരണമാണ് ആ മരണത്തിൻ്റെ നിർജീവത്വത്തെ തകർത്തുകൊണ്ട് ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ജീവനിൽ നിന്ന് ജീവങ്ങളിലേക്ക് നടത്തും അലോട്ട് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണ് വന്നിരിക്കുന്നതെന്ന് ജീവന്റെ സമൃദ്ധിയുണ്ട് ഇന്ന് രാത്രി എന്നോട് ചേർന്ന് നിങ്ങൾ വിശ്വസിക്കണം യേശുവിൽ ജീവന്റെ സമൃദ്ധിയുണ്ട് അത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരും നിർജീവത്വത്തിന്റെ എല്ലാ അവസ്ഥകളെയും മാറ്റി ജീവൻ ഉടിപ്പിക്കും ഓരോ വ്യക്തികളുടെയും ചില ചില ഭാഗങ്ങളായിരിക്കും നിർജീവമായി കിടക്കുന്നത് ചില ചില ഭാഗങ്ങളിലായിരിക്കും പ്രകാശം ഇല്ലാതെ കിടക്കുന്നത് ഭാഗത്തിലേക്കും കടന്നിയെല്ലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സലോ രഹസ്യ അറകളെല്ലാം പ്രകാശമാനമാക്കും ജീവനാക്കി മാറ്റും ആത്മാവിൽ കുതിർന്ന ഒരു ജീവിതം പാപത്തിൻ്റെ മേൽ വിജയം പ്രാപിക്കുന്ന ഒരു ജീവിതമാണ് സകല പിശാശിന്റെ തന്ത്രങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് ജയോത്സവമായി നടക്കുന്ന ഒരു ജീവിതമാണ് അവിടെ അനേകർക്ക് സുഗന്ധം പരുത്തിക്കൊണ്ടുള്ളതായ ജീവിതം തന്നെയാണ് സ്തോത്രം പോലീസ് വീണ്ടും അവരെ ഉണർത്തുകയാണ് ഹൗവ എങ്ങനെ ചതിയിൽപ്പെട്ടോ അങ്ങനെ ഇനി നിങ്ങൾ പെടരുത് പിശാജു പല തന്ത്രപൂർവ്വം നിങ്ങളുടെ അടുത്ത് വരും ആ തന്ത്രങ്ങളിൽ കുടുങ്ങി പോകരുത് അന്ന് ദൈവം സൃഷ്ടിച്ച ജന്തുക്കളിൽ ഏറ്റവും കൗശലമേറിയ ജന്തുവായിരുന്നു പാമ്പ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൗശലമേറിയ രീതിയിലാണ് ഈ പഴയ പാമ്പ് വരുന്നത് പിശാജു വരുന്നത് എങ്ങനെയും വഴിതെറ്റിക്കുവാൻ എങ്ങനെ ഈ സത്യത്തിൽ നിന്ന് വഴി മാറിക്കൊടുക്കുവാൻ എന്നാൽ ശ്രദ്ധിക്കണം എന്ന പൗലസ് വീണ്ടും അവരെ ഓർപ്പിക്കുവാണ് വായിക്കാൻ പതിനൊന്നാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ ഞാൻ ദൈവത്തിന്റെ തീഷ്ണതയാൽ ആകുന്നു നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹവായ കൗശലത്താൽ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഴിതെറ്റി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് ഒരു നിർമ്മല കന്യകയായി നിൽപ്പാനുള്ളതായ അവകാശമാണ് നൽകിയിരിക്കുന്നത് ഒരു നാൾ വിവാഹം നടക്കും എന്നാൽ എങ്ങനെ ഹൗവയെ ഉപായത്താൽ പിശാശ് ചതിച്ചുവോ ആയതുപോലെ ഉപായത്താൽ വക്രബുദ്ധിയാൽ ഈ ക്രിസ്തുവിലുള്ളതായ ഏകാഗ്രതയിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും ഈ ദുഷ്ടനായവൻ നിങ്ങളെ വഴിതെറ്റിക്കുമോ എന്ന് ഭയപ്പെടുകയാണ് കാരണം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ആ സഭയിൽ സംഭവിച്ചു ഇനിയും നിങ്ങൾ സംഭവി ഇനിയും നിങ്ങൾ ജാഗരൂപരായിരിക്കണം ഇനിയും നിങ്ങൾ ആ വഴികളിൽ പോകരുത് എന്ന് പൗലോസ് അവർക്ക് വ്യക്തതയോടെ ബുദ്ധി ഉപദേശിപ്പിക്കും ഉപദേശിക്കുകയാണ് അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനത്താക്കിയിരിക്കുകയാണ് കന്യക പട്ടം ധരിപ്പിച്ചിരിക്കുകയാണ് ഈ ബൈബിളിൻ്റെ കഥ തന്നെ പിതാവായ ദൈവം തൻ്റെ പുത്രന് വേണ്ടി ഒരു കന്യകയെ ഒരുക്കുന്ന ഒരു കഥയ പിതാവായ ദൈവം തൻ്റെ പുത്രന് വേണ്ടി പുത്രൻ്റെ വിവാഹത്തിന് വേണ്ടി ഒരു കന്യകയെ ഒരുക്കുകയാണ് അതാണ് വിശുദ്ധ സഭ ആ സഭ എടുക്കപ്പെടുകയും ആ വിവാഹം നടക്കുകയും ചെയ്യും അത് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വളരെ പ്രത്യേകമായിട്ടുള്ളതായ ഒരു സ്ഥാനത്തെ നമ്മെ ആക്കി വച്ചിരിക്കുമ്പോൾ നമ്മുടെ സ്ഥാനം അപഹരിപ്പാൻ സ്ഥാ അപഹരിപ്പെടാൻ ചാൻസുണ്ട് സാധ്യതകളുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് പൗലസ് പറയുക ഈ എഴുത്തുകൾ എഴുതി താൻ മൂന്നാം പ്രാവശ്യവും കുരിന്ത് സന്ദർശിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യമാണ് കുരിന്ദ് താൻ സന്ദർശിച്ചത് ആദ്യത്തെ സമയം ഏറെ സമയം താൻ താമസിച്ചു രണ്ടാമത്തെ യാത്ര വളരെ പ്രയാസമേറിയതും വളരെ വൈഷമ്യമേറിയതുമായിരുന്നു താൻ വിഷമത്തോടെയാണ് കുരിന്ത് വിട്ടത് എന്നാൽ തീത്തോസിൻ്റെ കയ്യിലുള്ളതായ എഴുത്തിനാൽ അവർ മാനസാന്തരപ്പെടുകയും അവസാനം സമാധാനത്തോടുകൂടി പൗലോസിനാ പട്ടണം ഇടുവാനും ഇടയായി തീർന്നു സ്ത്രോത്രം ഞാനിതിൻ്റെ സംക്ഷിപ്തമായിട്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ പാപത്തിൻ്റെയും ദുരുപദേശത്തിൻ്റെയും ലോകത്തിൻ്റെ പറ്റുമാനങ്ങളുടെയും ബന്ധനങ്ങളിൽ നിന്ന് ഈ പുതിയ നിയമത്തിലുള്ളതായ ആത്മീയ ശുശൂഷ വിടുതൽ നൽകും നിങ്ങൾക്ക് ജയം നൽകും ഈ കർത്തൻ ഈ ശുശൂഷയിൻ കീഴിൽ നിങ്ങളെ ജയോത്സവമായി നടത്തും ക്രൈസലോ എങ്ങനെ ഒരു റോമൻ സൈന്യാധിപൻ ജയോത്സവമായി പട്ടണത്തിലേക്ക് കടന്നു വന്നുവോ അതുപോലെ കർത്തൻ ജയോത്സവമായി തന്നെ കർത്താവ് നടത്തും സ്തോത്രം അതുപോലെ തന്നെ ആത്മാവിൽ നിറഞ്ഞുള്ളതായ ജീവിതം ജയത്തിലേക്ക് നടത്തും പാപശക്തിൻ്റെ മേൽ ജയം പ്രാപിച്ചിട്ട് ആത്മാവിൻ്റെയും പ്രാണന്റെയും ശരീരത്തിൻ്റെയും മണ്ഡലത്തിലുള്ളതായ എല്ലാ കൺമർഷങ്ങളുടെ മേലും ജയം പ്രാപിച്ചിട്ട് സ്തോത്രം ആത്മാവിനെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ നൽകും സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഈ രണ്ട് കൊരുന്തിയ ലേഖനത്തിൽ നിന്ന് നമുക്ക് പഠിപ്പാൻ സാധിക്കും കർത്താവ് സഭകളെ വിശുദ്ധീകരിക്കും നിശ്ചയമാണ് കർത്താവ് വിശുദ്ധീകരിച്ച് ഒരുക്കും നിശ്ചയമാണ് ഈ സത്യ ഉപദേശത്തിൻ്റെ അടിസ്ഥാനം ആത്മ ജീവിതം അതൊരു ജയത്തിൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ എടുത്തു പറയട്ടെ എല്ലാ മണ്ഡലങ്ങളെയും അത് തൊടും നിശ്ചയമാണ് എനിക്കിന്ന് രാത്രി വിശ്വാസത്തോടെ പറയും നിങ്ങൾ ഐക്യതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവ് മറുപടി നൽകും അത് ആത്മീയ വിഷയമാകട്ടെ ഭൗതിക വിഷയമാകട്ടെ കർത്താവിൻ്റെ ആലോചനയിൻ കീഴിൽ അതിന് വ്യക്തമായ ഒരു മറുപടി നൽകും കർത്താവ് സ്നേഹിച്ച് ഈ കൂട്ടായ്മ നടത്തും നിശ്ചയമാണ് അനേക കുടുംബങ്ങൾ ചേരുവാൻ കർത്താവ് ഇടയാകും ഈ സ്ഥലങ്ങളിലൊക്കെയും സത്യാരാധന വെളിപ്പെടും ഇപ്പോൾ വീടുകളിൽ തന്നെ ആരാധന വെളിപ്പെടുകയാണ് ആ ആരാധന നടക്കുന്ന വീട് അതിൻ്റെ വീട്ടുകാർ ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട് ദേവാലയമാക്കിയിരിക്കുകയാണ് കർത്താവ് സ്തോത്രം ചെയ്യുന്നു ഇനിയും കർത്താവ് അത്ഭുതങ്ങളെ തന്നെ ചെയ്യും നിശ്ചയമാണ് എന്നാൽ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഈ സത്യത്തിന് വേണ്ടി നിൽക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സ്വർഗസ്ഥ പിതാവേ നന്ദിയോടെ അങ്ങെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് കർത്താവെ ഇന്ന രാത്രി അങ്ങടെ സന്നിധാനത്തിലായിരുപ്പാൻ കർത്താവ് സഹായിച്ചു കർത്താവെ മാറ്റമില്ലാത്ത ആ അപ്പസ്തോലിക ഉപദേശത്തിൻ്റെ സാക്ഷികളായി നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാകണമേ ആ അത്യന്ത ശക്തി ഈ മൺകൂടാരങ്ങളിൽ അങ്ങ് പകരുമാറാകണമേ തേജസിൻ്റെ അതിമഹത്തായ ശുശ്രൂഷയുടെ ഭാഗമാക്കാകുവാൻ പുതിയ നിയമത്തിൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ പങ്കുകാരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ് ഒരുക്കുമാറാകണമേ എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ ചൈതന്യം ഇറങ്ങി വരണമേ അങ്ങയുടെ വലിയ സന്തോഷം ഇറങ്ങി വരണമേ അങ്ങനുള്ള സമാധാനം ഇറങ്ങി വരണമേ അങ്ങനുള്ള ആശ്വാസങ്ങൾ ഇറങ്ങി വരണമേ ജയോത്സവമായി ഈ പ്രിയ സഭയെ നടത്തുമാറാകണമേ അനേകർക്ക് സൗരഭ്യവാസന പരത്തുന്ന സഭയാക്കി തീർക്കുമാറാകണമേ അനേകരെ സഹായിക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി സന്തോഷത്തോടെ കൊടുക്കുന്ന സഭയാക്കി മാറ്റുമാറാകണമേ ഒരിക്കലും ഒരു കുടുക്കിലും കെണിയിലും അകപ്പെടാതെ വണ്ണം വിശുദ്ധിയോടെ തേജസ്സോടെ നിൽക്കുന്ന ഒരു കന്യക പോലെ ആസ്ഥാനത്തിൽ അലങ്കൃതമായി നിൽപ്പാൻ തക്കവണ്ണം ഈ കൂട്ടായ്മയെ സഹായിച്ചു കൊള്ളണമേ എന്ന് എന്നങ്ങൂടെ അപേക്ഷിക്കുന്നു കർത്താവ് എൻ്റെ പൊന്നു കർത്താവ് പലപ്പോഴും തളർത്തുന്നതായ അനുഭവങ്ങളുണ്ട് മനസ്സ് താണുപോകുന്ന അനുഭവങ്ങളുണ്ട് എന്നാൽ ഞങ്ങൾ പൂർണമായും വിശ്വസിക്കുന്നു അങ്ങ് ദാരിദ്ര്യത്തിലെയും ആത്മാവിൽ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും നിൽക്കുന്നവരെ ഉയർത്തി കരുണ കാണിക്കുന്ന കർത്താവെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്ന കർത്താവ് എല്ലാ വിഷയങ്ങളിലും അങ്ങ് മറുപടി ഓർത്ത സ്തോത്രം ചെയ്യുന്നു എല്ലാ ഹൗസ് ഗ്രൂപ്പുകളെയും അങ്ങ് അനുഗ്രഹിക്കുന്നത് ഓർത്ത സ്തോത്രം ഹൗസ് ഗ്രൂപ്പിൽ പങ്കെടുക്കുവാൻ സാധ്യമല്ലാതെ നിൽക്കുന്ന എല്ലാവരെയും ആ അതാത് കുടുംബങ്ങളെ കർത്താവ് സ്പർശിച്ച് അങ്ങ് തൊട്ട് അനുഗ്രഹിച്ചു കൊള്ളണമേന്നും പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപേട്ടല്ലണമേ പിതാവേ അമ്മേ